ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പാലക്കാടൻ ഈയവരുടെ പ്രാദേശിക ഭാഷയാണ് ഈ പുസ്തകത്തിന് മുഖമുദ്ര. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ സാഹിത്യ ചരിത്രത്തിൽ രണ്ടായി പകുത്തിട്ടുണ്ട്, ഖസാക്കിന്റെ മുമ്പും ശേഷവും. 1969 പുറത്തിറങ്ങിയ നോവൽ വായനക്കാരുടെയും വിമർശകരുടെയും നിരൂപണങ്ങൾക്കും വിധേയമായിക്കൊണ്ട് പുതുതായി തന്നെ നിലകൊള്ളുന്നു. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിലെ അപൂർവമായ ഖസാക്കിന്റെ ഇതിഹാസം പിൽക്കാല സാഹിത്യത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മലയാളം ഭാവുകത്വത്തെ പുതുക്കി പണിതു. അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും മലയാളത്തിൽ എഴുതപ്പെട്ട സർഗ സാഹിത്യ കൃതികളിൽ ഏറ്റവും ഉജ്ജ്വലമെന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. എത്ര പേർ വായിച്ചു, എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടു, എത്ര പേർ നിരൂപണം ചെയ്തു എന്നും കണക്കാക്കുക പ്രയാസകരമാണ്. മലയാള ഭാഷയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിയ ഒ വി വിജയന്റെ മാസ്റ്റർ പീസ് കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. അതുകൊണ്ട് തന്നെ 50 വർഷം പിന്നിടുമ്പോഴും വായനക്കാരിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരമായ വായന അദ്ദേഹത്തിന്റെ കൃതികൾക്ക് ആവോളം ലഭിച്ചു. വായനാ പ്രേമികൾക്കിടയിൽ ഈ കൃതി ഇന്നും അമൂല്യനിധിയായി നിലനിൽക്കുന്നു. വലിയ അമ്പലം തേടി, തിരിച്ചുവരവ്, പുരോഹിതൻ, ഖസാക്കിലെ സുന്ദരി എന്നിവയടങ്ങുന്ന 160 പേജുകൾ അടങ്ങിയതാണ് ഖസാക്കിന്റെ ഇതിഹാസം. പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ നിന്നും നോവലിന്റെ പശ്ചാത്തലം വളരെ ലളിതമായി മനസ്സിലാക്കാം. ഖസാക്ക് എന്ന ഗ്രാമത്തിലെ സംഭവ വികാസങ്ങളെയാണ് ഈ നോവൽ ചർച്ചാ വിഷയമാക്കുന്നത്. രവി, അപ്പുകിളി, അല്ലാപ്പിച്ച മൊല്ലാക്ക, നൈസാമാലി, ആമിന എന്നീ കഥാപാത്രങ്ങൾ നോവലിന് മാറ്റുകൂട്ടുന്നു. ഒ വി വിജയൻ തനിമ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വളരെ മനോഹരമായി ഈ കൃതിയിൽ തമിഴും പാലക്കാടൻ ഈഴവ ഭാഷയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും ലളിതമായാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഒറ്റയിരിപ്പിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കൃതി എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കൂമൻകാവ്.
പന്തലിച്ചു നിൽക്കുന്ന മാവുകൾക്കടിയിൽ നാലഞ്ച് ഏറുമാടങ്ങളും ചെറു പീടികകളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാമമാണ്. അവൻ ക്ഷീണിച്ച അവശനായിരുന്നു. ബോധാനന്ദസ്വാമി ആശ്രമത്തിൽ നിന്നും രാവിലെ പുറപ്പെട്ടതാണ് യാത്ര. രവി ബസ്സിൽ നിന്ന് ഇറങ്ങി. അവന്റെ പെട്ടി എടുക്കാൻ ഏൽപ്പിച്ച ചുമട്ടുകാരൻ വന്നു. ചുമട്ടുകാരൻ പെട്ടിയുമായി മുന്നിൽ നടന്നു. അവിടെയുള്ള ഏറുമാടങ്ങളിൽ ഒന്ന് സർബത്ത് കടയായിരുന്നു. അവൻ സർബത്ത് കുടിക്കാൻ കടയിൽ കയറി. ചുമട്ടുകാരൻ നല്ല വാക്ക് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കടയിലെ ബെഞ്ചിലിരുന്ന് രവി കൂമൻകാവ് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. സർബത്ത് കുടിച്ചതിന് ശേഷം ഇരുവരും ഖസാക്കിലേക്കുള്ള യാത്ര തുടർന്നു. രവി ഖസാക്കിലേക്ക് വരുന്നത് അവിടെയുള്ള ഒരു വിദ്യാലയത്തിലെ മാസ്റ്ററായിട്ടാണ്. അതൊരു ഏകാധ്യാപക വിദ്യാലയമാണ്. ഇരുവരും പച്ച താഴ്ച ഇടവഴിയിലൂടെ നടന്നു നീങ്ങി. ഒരു ചവിട്ടടിപാത കഴിഞ്ഞപ്പോൾ ചുമട്ടുകാരൻ പറഞ്ഞു, ദാ ഇവിടെ തന്നെ. ഒരു കൊച്ചുപുര കാണിച്ചു കൊടുത്തു. അത് ശിവരാമൻ നായരുടെ ചെറിയൊരു ഞാറ്റുപുരയാണ്. ഇവിടെയാണ് ഏകാധ്യാപക വിദ്യാലയവും. ആ രണ്ടു മുറിയുള്ള പുരയിൽ രവി പ്രവേശിച്ചപ്പോൾ മണ്ണിന്റെയും നെല്ലിന്റെയും മണം മാത്രമാണ് അനുഭവപ്പെട്ടത്. ചുവരിൽ ഗാന്ധിജിയുടെയും ഹിറ്റ്ലറിന്റെയും വർണ്ണപടങ്ങൾ തൂങ്ങിയിടപ്പുണ്ടായിരുന്നു. 10-15 കുട്ടികൾ സ്കൂളിന് ചുറ്റും വട്ടം കൂടി നിന്നു. ശിവരാമൻ നായർ രവിയോട് ചോദിച്ചു, സ്കൂൾ തുടങ്ങല്ല മാഷേ? ഈ ചോദ്യത്തിന് മറുപടിയായി ഒന്ന് മൂളുക മാത്രമാണ് അവൻ ചെയ്തത്. കുട്ടികൾക്കിടയിൽ ഒരു കുള്ളനെ രവി കണ്ടു. ഒരു തുമ്പിയെ കയറിൽ കെട്ടിയുറപ്പിച്ച് കുട്ടികൾക്കിടയിൽ നടുവിൽ നിൽക്കുന്നു. അവനോട് പേര് ചോദിച്ചപ്പോൾ നാണമോടെ പറഞ്ഞു, അപ്പുക്കിളി. എല്ലാവരോടും പോയി പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ കുളിക്കാൻ വേണ്ടി രവി തന്റെ വീടിനടുത്തുള്ള തോട്ടിലേക്ക് പോയി. ഒരുപാട് നേരം വെള്ളത്തിൽ ആഴ്ന്നു കിടന്നു. ഖസാക്കിലെ ഓത്തുപള്ളിയിൽ കഥ പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക. കുഞ്ഞാമിന ഓത്തുപള്ളിയിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. മൊല്ലാക്കയുടെ പ്രാതലിനുള്ള ഊയം അവൾക്കാണ്. പ്രാതലിനുള്ള വെള്ളപ്പം അവൾ കൊണ്ടുവന്നില്ല, മറന്നതല്ലായിരുന്നു. വരുന്ന വഴി ഒരു പറ്റം കാട്ടുമയിലുകൾ മെയ്യുന്നത് കണ്ട ആമിന ഉമ്മ പൊതിഞ്ഞു തന്ന വെള്ളയപ്പകട്ടയച്ച് നുറുങ്ങു നുറുങ്ങായി അവറ്റകൾക്ക് എറിഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് വെള്ളപ്പം കഴിഞ്ഞത്. കുഞ്ഞാമിന ഓത്തുപള്ളിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മൊല്ലാക്ക അവളുടെ നേരെ അടുത്തു. കുട്ടികൾ ഇപ്പോൾ തല്ലുവീഴുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ മൊല്ലാക്ക എന്തോ ഓർക്കുകയാണ്. ഖസാക്കിലെ കാരണവന്മാരും ഏതാനും ചെറുപ്പക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഖസാക്കിലെ സ്കൂളിന്റെ ആവശ്യം ഇല്ലെന്ന് മൊല്ലാക്ക പറഞ്ഞു. കാരണവരും സമ്മതം മൂളി. പക്ഷെ നടക്കുമെന്ന് അവർക്ക് തോന്നിയില്ല. കാരണം തോവരത്തെ ജമ്മിയായ ശിവരാമൻ നായരും അദ്ദേഹത്തിന്റെ മകൻ മാധവൻ നായരും അത്തർ മുതലാളിയുടെ സുൽഫീക്കർ അളിയനും ഇതിനെതിരായിരുന്നു. ഈ ചർച്ചയ്ക്കിടയിലാണ് നൈസാമാലിയുടെ വരവിനെ കുറിച്ച് മൊല്ലാക്ക അറിയുന്നത്. വളരെ അസ്വസ്ഥനായ അദ്ദേഹം കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു. 12 കൊല്ലം മുമ്പ് ചെതലിമലയിൽ മൊല്ലാക്ക കണ്ട 16-കാരനെ അദ്ദേഹം ഓർത്തു. മൊല്ലാക്ക പിന്നെ നേരെ നടന്നത് നൈസാമാലിയുടെ അടുത്തേക്കാണ്. അവിടെ എത്തിയപ്പോൾ ഖസാക്കിലെ കാളി നൈസാമാലിയാണെന്ന് അദ്ദേഹം അറിയുന്നത്. ഒരു പിടി മണ്ണ് വാരി ജപിച്ച് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു. ഏറിന്റെ ശക്തി കൊണ്ട് മൊല്ലാക്കയാണ് അടി തെറ്റിയത്. ആരോ താങ്ങി നിർത്തിയത് കൊണ്ട് വീണില്ല. നൈസാമലി ചിരിച്ചു. മൊല്ലാക്ക ചായ പീടിയയിലേക്ക് പാഞ്ഞു കയറി. അവിടെയുള്ള ചായ എടുത്തു കുടിച്ചു. അത് തുപ്പിക്കളഞ്ഞുകൊണ്ട് കടക്കാരനോട് കയർത്തു. നൈസാമാലി അവിടേക്ക് കയറി വന്നു. ദൃഢസ്വരത്തോടെ പറഞ്ഞു, അടങ്ങ് മൊല്ലാക്ക. ഓത്തുപള്ളിയിലെ കുട്ടികൾ നിശബ്ദരായി. മൊല്ലാക്ക കുഞ്ഞാമിനയുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് മാപ്പ് നൽകി. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. നീ കാപ്പറുകളുടെ സ്കൂളിൽ പോകുമോ? ആ മാപ്പിന്റെ കൃതാർത്ഥത്തിൽ എന്തു വാഗ്ദാനത്തിനും അവൾ തയ്യാറായിരുന്നു. അവൾ പറഞ്ഞു, ഇല്ല. മൊല്ലാക്കക്ക് വളരെ സന്തോഷമായി. നൈസാമാലിയോട് ഇത്രയും ദേഷ്യം തോന്നാൻ ഒരു കാരണമുണ്ടായിരുന്നു 12 കൊല്ലം മുമ്പ് നൈസാമാലി മൊല്ലാക്കയുടെ കുടുംബത്തിൽ അംഗമാകുന്നത്.
പന്ത്രണ്ട് കൊല്ലം മുമ്പ് ചിതലിമലയിൽ വെച്ചാണ് അവനെ കാണുന്നത്. ആരാരുമില്ലാത്ത 16 വയസ്സുകാരൻ മൊല്ലാക്കയാണ് നൈസാമാലിയെ കുടുംബത്തിൽ അംഗമാക്കുന്നത്. 3 പെരുന്നാൾ കഴിഞ്ഞു. ഒരു ദിവസം മൊല്ലാക്ക അത് ശ്രദ്ധിച്ചത്. നൈസാമാലി മുടി കളഞ്ഞിട്ടില്ല, നീ പോയി മുടി കളയ് എന്ന് പറഞ്ഞു മൊല്ലാക്ക അവനെ പറഞ്ഞയച്ചു. മൊല്ലാക്ക പുറത്തുപോയി. തിരിച്ചു വന്നപ്പോൾ അവൻ മുടി കളഞ്ഞിട്ടില്ലായിരുന്നു. ഇത് മൊല്ലാക്കയെ അസ്വസ്ഥനാക്കി. ഒരു ദിവസം അത്തിക്കാടോളം പോകാൻ ആവശ്യം വന്നപ്പോൾ മൊല്ലാക്ക നൈസാമാലിയെ പള്ളിയിൽ വാങ്ങുവിളിക്കാൻ ഏൽപ്പിച്ചു. മൊല്ലാക്ക യാത്ര പോയി. 2 ദിവസം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ വാങ്ങി വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. മൊല്ലാക്ക ഭാര്യയോട് കയർത്തു കൊണ്ട് നേരെ പള്ളിയിലേക്ക് നടന്നു. കണ്ണുകൾ ഇരുട്ട് കയറി. എന്നിട്ടും ചെവിക്കുറ്റിയിൽ കൈവച്ച് വാങ്ങി വിളിച്ചു. നട്ടുച്ചയുടെ തീവ്രതയിൽ നൈസാമാലിയെ മൊല്ലാക്ക കണ്ടത് പള്ളിക്കാട്ടിലെ വാവരിന്റെ മീസാനിലിരുന്ന് വെയിൽ കായുന്നതായിട്ടാണ്. അന്ന് രാത്രി അത്തായം കഴിക്കാൻ അവൻ വന്നില്ല. മൊല്ലാക്ക അവനെ കാത്ത് കുറെ നേരം അങ്ങും ഇങ്ങും ആയി നടന്നു. ഇതുപോലുള്ള അനേകം ഇതിഹാസങ്ങളാണ് ഈ നോവലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സഹൃദയരുടെ വായന അർഹിക്കുന്ന പഠനാർഹമായ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഈ നോവലിൽ ഉപയോഗിച്ച ചില വാക്കുകളാണ് ഷ്കോള്, മാഷ്, മശ. നിങ്ങൾക്കറിയാവുന്നത് പോലെ DC ബുക്സ് ആണ് ഇതിന്റെ പ്രസാധകർ. 120 രൂപയുള്ള ഈ പുസ്തകം നെറ്റിൽ അവൈലബിൾ ആണ്. ഈ പുസ്തകം നിങ്ങളും വായിക്കണമെന്ന് സന്ദേശം സദസ്സിന് സമക്ഷം സമർപ്പിച്ചുകൊണ്ട് ഞാൻ വിട വാങ്ങുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനുഷ്യ മനസ്സ് ഒരു പാരച്യൂട്ട് പോലെയാണ്. അത് തുറന്നെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ. നേതൃത്വത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പടങ്ങളെ എങ്ങനെ പ്രായോഗിക തലത്തിൽ അവതരിപ്പിക്കാമെന്ന് തൻ്റെ ജീവിതാനുഭവങ്ങളും കൊച്ചു കഥകളിലൂടെയും വരച്ചു കാണിക്കുന്ന ഒരു കൃതിയാണ് കൊച്ചി സബ്ജിറ്റിൻ്റെ പള്ളിയുടെ പ്രാക്ടിക്കൽ വിസ്റ്റം എന്ന ഈ പുസ്തകം. പരതുള്ളി പെരുവെള്ളം എന്ന പഴഞ്ചൊല്ലിനോടാണ് അദ്ദേഹം ഈ കൃതിയെ ഉപമിക്കുന്നത്. 1996 മുതൽ 2002 വരെയുള്ള 7 വർഷം VNB എന്ന മാഗസിന് വേണ്ടി അദ്ദേഹം എഴുതിയ 50 ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ കൃതി. നേതൃത്വത്തിലും മാനേജ്മെന്റിലും മുന്നേറാൻ ശ്രമിക്കുന്ന സംരംഭകർക്ക് പുറമെ സ്വഭാവവും ജീവിതശൈലിയും ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഈ കൃതി ഒരു വഴികാട്ടി കൂടിയാണ്. സ്വന്തം കഴിവ് തിരിച്ചറിയാനും ക്ഷമ, സന്തോഷം, ശുഭാപ്തി വിശ്വാസം, ആകാംക്ഷ, മാനസിക സന്തുലനം തുടങ്ങിയ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട എല്ലാവിധ കാര്യങ്ങളും എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാമെന്നും അദ്ദേഹം ഈ കൃതിയിലൂടെ പ്രസ്താവിക്കുന്നു. ലളിതമായ ഭാഷയിലൂടെയും കഥകളിലൂടെയും പ്രായോഗിക തലത്തെ നമുക്ക് വിവരിക്കുന്നതോടൊപ്പം മനോഹരമായ ചെറു കാർട്ടൂൺ ചിത്രങ്ങൾ ചേർത്തതും ഉദാഹരണങ്ങളെ കൂടുതൽ ജീവസിറ്റതാക്കാൻ രചയിതാവിന് സാധിച്ചു. അദ്ദേഹം VNB മാഗസിന് വേണ്ടി എഴുതിയ 50 ലേഖനങ്ങൾ 50 അധ്യായങ്ങളായിട്ടാണ് ഈ പുസ്തക രചനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. മനുഷ്യ മനസ്സുകൾക്ക് വിപ്ലവം തീർക്കാമെന്നുള്ള യാഥാർത്ഥ്യം മനുഷ്യനെ ഒരു പാരച്യൂട്ട് കൊണ്ട് ഉപയോഗിക്കുന്നതിലൂടെ രചയിതാവ് സമർത്ഥവും ലളിതമായി അവതരിപ്പിക്കുന്നു. 50 അധ്യായങ്ങളിലും ഒരു കൊച്ചു കഥയും അദ്ദേഹത്തിന്റെ ഒരു ജീവിതാനുഭവമുണ്ട്. അദ്ദേഹം കൈമുതലാക്കിയ നല്ല ശീലങ്ങളും ഇതിൽ രസകരമായ രീതിയിൽ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ വിധം അവതരിപ്പിച്ചിരിക്കുന്നു. നീണ്ട ഓർമ്മശക്തിയേക്കാൾ നല്ലത് ചെറിയൊരു പേനയാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ പലതവണ ആവർത്തിച്ചു വായിച്ചു. കാരണം പലപ്പോഴും നമുക്കുണ്ടാകുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും അല്പസമയത്തിനകം നാം മറന്നുപോകാറുണ്ട്. അതെല്ലാം അപ്പോൾ തന്നെ എവിടെയെങ്കിലും എഴുതി വെക്കുകയാണെങ്കിൽ അത് എന്നെന്നും നിലനിൽക്കും. അതിനാൽ തന്നെ നീണ്ട ഓർമ്മശക്തിയേക്കാൾ നല്ലത് ചെറിയൊരു പേനയാണെന്നുള്ള അദ്ദേഹത്തിന്റെ വാദം തീർത്തും സുന്ദരമാണ്. ഒരു ജിജ്ഞാസുവിന് മാത്രമേ സർവജ്ഞാനിയാവുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രസിദ്ധ ബ്രിട്ടീഷ് കവി റുഡ്യാർഡ് ക്ലിപ്പിംഗിന്റെ കവിത മുൻനിർത്തിക്കൊണ്ട് സമർത്ഥിക്കുന്നു. നാം കേട്ടും പരിചയിച്ചും പോകുന്ന കഥകൾ കഥകളും വാക്കുകളും തൻ്റെതായ രീതിയിലുള്ള പുതിയ ആവിഷ്കാരത്തോടെയാണ് അദ്ദേഹം ഈ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാലാനുസൃതമായി കഴിവുകൾ പ്രകടിപ്പിക്കുന്ന സംരംഭകന് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ആമയുടെയും മയിലിന്റെയും കഥ പുനരാവിഷ്കരിച്ച് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വളരെയധികം കൂടും. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും ഒന്നിനൊന്ന് മെച്ചമാണ്. യാതൊരു വിധത്തിലുള്ള ആശയ വൈകല്യങ്ങളോ പിഴവുകളോ കൂടാതെയുള്ള കൗച്ചസേപ്പിന്റെ എഴുത്ത് പ്രശംസനീയമാണ്. ഓരോ അധ്യായത്തിലും അദ്ദേഹം പറയുന്ന ആശയങ്ങൾ അദ്ദേഹം പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് ആത്മവിശ്വാസം പ്രചോദനം നൽകുന്നതാണ്.
അതിനാൽ തന്നെ പുസ്തകത്തിന്റെ ആശയങ്ങളോട് 100% യോജിക്കുന്നതാണ് പ്രാക്ടിക്കൽ വിസ്ഡം എന്ന ഇതിന്റെ പേരും. പ്രായോഗിക പരിജ്ഞാനം എന്നതിലുപരി ഒരു നല്ല ജീവിത ശൈലിയാണ് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം വിറ്റഴിഞ്ഞ് കിട്ടുന്ന മുഴുവൻ പണവും സാമൂഹിക സേവനത്തിന് മാത്രം വിനിയോഗിക്കാൻ അദ്ദേഹം പറയുന്നത്. പ്രാക്ടിക്കൽ വിസ്ഡം സംരംഭകർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ആത്മവിശ്വാസവും പ്രചോദനവും നൽകുന്നതിൽ ഒരു പരിശീലകനും വഴികാട്ടിയുമാണ്. സംരംഭകത്തിലും സ്വഭാവ ശുദ്ധീകരണത്തിനും മികച്ചതായ ഒരു വഴി അന്വേഷിക്കുന്നവർക്ക് ഈ കൃതി ഊർജവും പ്രചോദനവും തുറന്നുവിടുമെന്ന് തീർച്ചയാണ്. കൊച്ചുസഫ് ചിറ്റലപ്പുഴയുടെ വാക്കുകൾക്ക് മനുഷ്യ മനസ്സിനെ കീഴടക്കാനും ആകർഷിക്കാനുമുള്ള കഴിവുള്ളതും പിടിച്ചിരുത്തി വായിപ്പിക്കുന്നതുമാണ്. ഈ പുസ്തകം വായിക്കുന്നതോടെ നമ്മുടെ ചിന്താമണ്ഡലത്തെ ഇത് കൂടുതൽ ഉണർത്തുകയും ചെയ്യും. മനുഷ്യനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിപ്പിക്കുന്ന ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ നാം ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കൂടി പങ്കാളിയാകുന്നു. ഒരു കൊച്ചു പേനയാണ് നീണ്ട ഓർമ്മശക്തിയേക്കാൾ നല്ലത് എന്ന കൊച്ചുസഫിന്റെ വാക്കുകൾ ഈ സദസ്സിന് സമക്ഷം സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ബഹുമാനാദരവുള്ള ഗുരുനാഥന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അതുല്യനായ സ്വാതന്ത്ര്യദാഹിയായ മഹാനായ സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവചരിത്ര ഗ്രന്ഥം. മലപ്പുറം കൊടിഞ്ഞി സ്വദേശിയും നിരൂപകനും ലേഖകനുമായ പ്രസാദ് കൊടിഞ്ഞി തയ്യാറാക്കി ഒലിവ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ സുഭാഷ് ചന്ദ്രബോസ് ജീവിതം, കത്തുകൾ, പ്രഭാഷണം എന്ന തലക്കെട്ടോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥമാണ്. 300 പേജുകളുള്ള അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ഭാഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കേന്ദ്ര ഇതിവൃത്തമാക്കിക്കൊണ്ടാണ് ഈ ഗ്രന്ഥം തുടങ്ങുന്നത്. 1897 ഒറീസയിലെ കട്ടക്കിൽ അവിടുത്തെ പ്രശസ്ത വക്കീലായിരുന്ന ജംഗീന്ദ്രനാഥും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രഭാരതിയുടെയും മകനായി ആണ് സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത്. ആദ്യം അവിടുത്തെ ഇംഗ്ലീഷ് സ്കൂളിലും പിന്നീട് സർക്കാർ സ്കൂളുകളിലും പഠിച്ച സുഭാഷ് ചന്ദ്രബോസ് കൗമാരപ്രായത്തിൽ തന്നെ ആത്മീയതയിലേക്ക് നീങ്ങും. മഹാനായ സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളെ പിന്തുടർന്ന് ജീവിച്ച അദ്ദേഹം പിന്നീട് കോളേജിലെത്തുമ്പോൾ സംഘമായിക്കൊണ്ട് തന്റെ ആത്മീയത പ്രവർത്തനങ്ങൾ നടത്തും. എന്നാൽ പിന്നീട് ഒരു ഇംഗ്ലീഷ് സാറെ മർദ്ദിച്ചതിന്റെ പേരിൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും പുറത്താക്കപ്പെട്ട സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് വളരെ ഊർജ്ജസ്വലനായി സാമൂഹ്യ സേവനങ്ങളിൽ ഏർപ്പെടുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് കുടുംബ സമ്പർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം സിവിൽ സർവീസ് പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. എനിക്കിത് ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതി ഇംഗ്ലണ്ടിലെത്തി കാംബ്രിഡ്ജിൽ പഠനം ആരംഭിച്ച സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് കാംബ്രിഡ്ജിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് റാങ്കോടുകൂടി സിവിൽ സർവീസ് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഇന്ത്യക്കാരുടെയും ഇംഗ്ലീഷുകാരുടെയും എല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കിയ സുഭാഷ് ചന്ദ്രബോസ് സിവിൽ സർവീസ് ഉദ്യോഗം തന്നെ ഉപേക്ഷിച്ചു. 1921 കൽക്കത്തയിൽ കപ്പലിറങ്ങി. അദ്ദേഹം നേരെ പോയത് മഹാനായ ഗാന്ധിജിയുടെ അടുത്തേക്കായിരുന്നു. പിന്നീട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ബംഗാളിലെ വലിയ രാഷ്ട്രീയ നേതാവായ ചിത്തരഞ്ജൻ ദാസിനടുത്തെത്തി. ഇദ്ദേഹം പിന്നീട് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവായി തീർന്നു. ഇദ്ദേഹത്തിന് കീഴിൽ നിരവധി ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. കോൺഗ്രസ് സഭകളിൽ വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളും ബില്ലുകളും അവർ അവതരിപ്പിച്ചു. എങ്കിലും ഗാന്ധിജിയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും വിയോജിപ്പ് കാരണം അവയെല്ലാം വോട്ടിനിട്ട് തള്ളി. എന്നാൽ കോൺഗ്രസിന്റെ ആദർശങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് അവർ തങ്ങളുടെ വിപ്ലവപാത തുടർന്നു. കർമ്മോത്സുകമായ പ്രവർത്തനങ്ങൾ നിരന്തരം പ്രവർത്തിച്ചു. നിരവധി തവണ സുഭാഷ് ചന്ദ്രബോസ് ജയിലിലായി. തന്റെ പ്രവർത്തനങ്ങളിലൂടെ വൻ ജനകീയ നേതാവായി മാറിയ അദ്ദേഹം ഒരിക്കൽ ജയിലിൽ അദ്ദേഹത്തിന് രോഗം മൂർജിച്ച് ചികിത്സാർത്ഥം ബെർലിനിലെത്തി. ഇങ്ങനെ അവിടെയും അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിനായുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ധാരാളം വിദേശ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ഉന്നതരുമായി ബന്ധം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. തിരിച്ചെത്തിയ സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും സമരമുഖത്ത് സജീവമായി. ഗാന്ധിജിയോടും കോൺഗ്രസോടുമുള്ള വിയോജിപ്പെല്ലാം വർദ്ധിച്ചു. ഫോർവേഡ് ബ്ലോക്ക് എന്ന സ്വന്തം പാർട്ടി സ്ഥാപിച്ചു.
വൻ പ്രവർത്തനങ്ങൾ നടത്തി. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയും രോഗമൂർജിച്ച് വീട്ടുതടങ്കിലാവുകയും ചെയ്തു. ഈ സമയം അദ്ദേഹം എല്ലാ ചാര കണ്ണുകളെയും എല്ലാം വിട്ടിച്ചുകൊണ്ട് വേഷം മാറി കാബൂളിലെത്തുകയും പിന്നീട് അവിടെ നിന്ന് രഹസ്യമായി കൊണ്ട് ജർമ്മനിയിലേക്കും ഇറ്റലിയിലേക്കും എല്ലാം സഞ്ചരിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായുള്ള പിന്തുണകൾ തേടി. അക്കാലത്തെ മഹാന്മാരായിരുന്ന ഹിറ്റ്ലർ, മുസോളിനി പോലുള്ളവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ജർമ്മനിയിൽ തന്റെ സജീവ പ്രവർത്തനം കാഴ്ചവെച്ച സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടത്തിൽ ജപ്പാനിലേക്ക് മുങ്ങിക്കപ്പലിലൂടെ കൈമാറ്റം ചെയ്തുകൊണ്ട് ജപ്പാനിലെത്തി. ജപ്പാനിലെത്തിയതിനു ശേഷം INA നേതൃത്വം ഏറ്റെടുത്ത് ജപ്പാന്റെ സൈനിക സഹായത്തോടുകൂടി ബ്രിട്ടനെതിരെ പോരാടി. എന്നാൽ പിന്നീട് സൈന്യം തകർന്ന സമയത്ത് രഹസ്യമായി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ 1945 August 18 ഒരു വിമാനാപകടത്തിൽപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസ് മരണപ്പെട്ടു. എങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് നിരവധി ദുരൂഹതകൾ ഇന്നും ബാക്കി നിൽക്കുന്നു. ഈ ജീവചരിത്ര ഗ്രന്ഥത്തെ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം, പ്രഭാഷണം, കത്തുകൾ തുടങ്ങിയ എല്ലാം ഉൾപ്പെടുത്തി റഫറൻസ് ഉൾപ്പെടെ ഒരു പൂർണ്ണ ഗ്രന്ഥം പോലെയാണ് ഇതിൽ ഗ്രന്ഥകാരൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാഹസികത നിറഞ്ഞ, വായനക്കാരനെ എപ്പോഴും ആവേശത്തോടെ പിടിച്ചു നിർത്തുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തെ യാതൊരു വായനക്കാരന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ രീതിയിൽ വായിക്കാൻ ഒതുങ്ങുന്ന തരത്തിലാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സന്ദർഭോചിതമായിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ മറ്റു ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടവ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കത്തിടപാടുകളിൽ എഴുതപ്പെട്ടത്, പ്രശസ്തരായ ചരിത്രകാരന്മാരുടെ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ സന്ദർഭോചിതമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വായനക്കാരന് വസ്തുനിഷ്ഠപരമായ അറിവുകൾ നൽകാൻ സഹായിക്കും. സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് ഏതൊരു നേതാവാകാൻ ആഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ എങ്ങനെ ഒരു ദേശീയ നേതാവ് രൂപപ്പെടുന്നു എന്നതിനുള്ള കൃത്യമായ ഉത്തരമാണ് ഇതിനെല്ലാം നൽകുന്നത്. തന്റെ ജീവിതം മുഴുവനും ഒരു തന്റെ ലക്ഷ്യം തന്റെ ലക്ഷ്യം ഫലവത്താക്കാൻ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുന്നത് നമുക്ക് ഇതിൽ കാണാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാം എല്ലാവരും പ്രഥമദൃഷ്ടി അറിയാത്ത ഗാന്ധിജിയുടെ പരിമിതികൾ, ഗാന്ധിജിക്ക് പറ്റിയ പിഴവുകൾ, കോൺഗ്രസിനുള്ളിലെ സത്യാവസ്ഥ തുടങ്ങിയവയെല്ലാം ഇതിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥകൾ തുടങ്ങിയവയെല്ലാം വായനക്കാരന് ഇതിൽ നിന്ന് പൂർണ്ണമായും ഗ്രഹിച്ചെടുക്കാനാവുന്നതാണ്. എന്നാൽ ഇനി നമ്മൾ ഈ ഗ്രന്ഥത്തെ വിമർശനാത്മകമായി ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ, മഹാനായ ഗാന്ധിജി എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളെ എതിർത്തു, വിമർശിച്ചു എന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഗ്രന്ഥകാരൻ മൗനം പാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്കാലത്തെ മഹാനായ ഹിറ്റ്ലറുടെ ജൂതവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കുറിച്ച് ഗ്രന്ഥം തികച്ചും മൗനം പാലിക്കുന്നു. അതുപോലെ തന്നെ ഏകദേശം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പകുതിയോളം വിവരിച്ചു കഴിഞ്ഞതിനു ശേഷം ചെറിയ ആശ്ചര്യവ്യൂഹങ്ങളും വായനക്കാരന് ഇതിൽ കണ്ടെടുക്കാനും സാധിക്കുന്നതാണ്. എങ്കിലും ഈ കാലഘട്ടത്തിൽ ഇതിന്റെ വായന ഏറെ പ്രസിദ്ധി ആർജിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ അപരനം എന്നറിയപ്പെടുന്ന ഗുമാനാമി സുമി അദ്ദേഹത്തെ കുറിച്ച് ഈ അടുത്തായി ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുന്നു. അതുപോലെ ഇന്ന് പല സംഘടനകളും സുഭാഷ് ചന്ദ്രബോസിനെ ഒരു ഫാസിസ്റ്റ് നേതാവായി ചിത്രീകരിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം യഥാർത്ഥ അവസ്ഥകൾ എല്ലാം ഈ ഗ്രന്ഥത്തിൽ തികച്ചും വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഇന്ന് എത്രയോ പേരെ വന്ദേമാതരം ഉച്ചരിക്കാത്തതിന്റെ പേരിൽ നിഷ്ഠൂരം കൊല്ലപ്പെടുത്തുന്നു. വന്ദേമാതരത്തെ കുറിച്ച് കോൺഗ്രസിൽ പ്രശ്നമുണ്ടായപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റികളിലെല്ലാം സുഭാഷ് ചന്ദ്രബോസ് അംഗമായിരുന്നു. അതിനാൽ തന്നെ ഈ കാലഘട്ടത്തിലെ നിരവധി സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ വായന ഇന്നും ഏറെ പ്രസിദ്ധിയാർജിക്കുന്നതാണ്. തന്റെ പ്രസംഗങ്ങളിലൂടെയും ദില്ലി ചലോ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം തുടങ്ങിയ മുദ്രാവാക്യങ്ങളിലൂടെ എന്നൊന്നും ഇന്ത്യക്കാരെയും ഏവരെയും ഉണർത്തിയ, അക്ഷരാർത്ഥത്തിൽ തന്റെ ജീവിതം മുഴുവനും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെലവഴിച്ച ഈ മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതം ഏവരും വായിക്കണമെന്ന് നിർദ്ദേശിച്ച് എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.